Hi guys, assalamu alaikum. Innu namukoru spicy bread bowl undakkam. Guest okke varumbol easy aayi thayarakkan pattuna nalloru recipe aanu. Karanam onno rendo per allade nalanju perku kaikkanulla nalla quantity undu idile. ഈ ബ്രെഡ് പോള ഞാൻ ഇവിടെ ചിക്കൻ ഫില്ലിംഗ് വെച്ചാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എഗ്ഗോ ബീഫോ വെച്ചൊക്കെ ചെയ്യാം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം ആദ്യം ഫില്ലിംഗിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്യാം ഞാൻ ഇവിടെ ഒരു ബൗളിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/2 ടേബിൾസ്പൂൺ മുളക് പൊടിയും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് ഇതിലോട്ട് ചിക്കൻ പീസസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഏകദേശം ഒരു 4 പീസ് ചിക്കൻ ഉണ്ടെങ്കിൽ മതിയാവും എന്നിട്ട് ചിക്കൻ 15 മുതൽ 30 മിനിറ്റ് വരെ മാറ്റി വെച്ചതിനു ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം അതിനു വേണ്ടി ഒരു പാനിലോട്ട് 2 ടേബിൾസ്പൂൺ എണ്ണ ഒഴിച്ചതിനു ശേഷം 2 മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം ഒപ്പം കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് ഇത് വഴറ്റി എടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇതിലോട്ട് രണ്ട് പച്ചമുളക് ചെറുതാക്കി മുറിച്ചതും ഒരു ടേബിൾസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കാം നെക്സ്റ്റ് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി 1/2 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം നെക്സ്റ്റ് നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ ചെറുകഷ്ണങ്ങളാക്കി മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് പോളയ്ക്കുള്ള ബാറ്റർ റെഡിയാക്കാം അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാറിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ച് കൊടുക്കാം ഇതിലോട്ട് 6 കഷ്ണം ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബ്രെഡിന്റെ സൈഡ് ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഒപ്പം ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നമുക്കിത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം ഇതിലോട്ട് 1/2 കപ്പ് പാലും കൂടി ചേർത്ത് ഒന്നും കൂടി അടിച്ചെടുക്കാം ബാറ്റർ റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് ബ്രെഡ് പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്ത് തീ ചെറുതാക്കി വെച്ചുകൊടുക്കാം പാൻ ചൂടായതിനു ശേഷം അടിച്ചെടുത്ത ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ചുകൊടുക്കാം ഇതിൻ്റെ മുകളിൽ നേരത്തെ തയ്യാറാക്കിയ ചിക്കൻ ഫില്ലിംഗ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് ലെയറായി ചിക്കൻ ഫില്ലിങ്ങിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എഗ് മിക്സ് റെഡിയാക്കാം അതിനുവേണ്ടി നേരത്തെ യൂസ് ചെയ്ത സെയിം ജാറിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ച് കൊടുക്കാം ഒപ്പം കുറച്ച് ഉപ്പും കുരുമുളകും ചേർത്ത് അടിച്ചെടുക്കാം ഈ മിക്സ് ചിക്കൻ ഫില്ലിങ്ങിൻ്റെ മുകളിൽ എല്ലാ സൈഡ് എത്തുന്ന പോലെ ഒഴിച്ചു കൊടുക്കാം നമുക്കിനി ബ്രെഡ് പോള ചെറിയ തീയിലിട്ട് അടച്ചു വെച്ച് 10 മുതൽ 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം നിങ്ങളുടെ ബർണർ വലുതാണെങ്കിൽ തവയുടെ മുകളിൽ വേണം പാൻ വെച്ചുകൊടുക്കാൻ വേറൊരു പാനിലോട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് 15 മിനിറ്റിന് ശേഷം അതിലോട്ട് ഇട്ടെടുക്കാം എന്നിട്ട് 2-3 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മളുടെ സ്പൈസി ബ്രെഡ് പോള റെഡി ആയിട്ടുണ്ട് ബ്രെഡ് പോള പലതരത്തിൽ തയ്യാറാക്കാറുണ്ട് ഈ രീതിയിൽ ട്രൈ ചെയ്തെങ്കിൽ ഫോട്ടോസ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോട്ട് അയച്ചുതരാം ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്